കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണമായിരുന്നു. സാധാരണ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണത്തിലെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്താണ്? പെണ്ണും ചെക്കനും ആണ് അല്ലേ? അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ ചെക്കൻ്റെ ബന്ധുവോ സെലിബ്രിറ്റീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും. പക്ഷേ ഇവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയും യൂസഫ് അലിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കോറിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പരിശോധിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ ഇതിന് കൊടുത്തിരിക്കുന്ന കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ആ കമൻറ്റുകളാണ് ഏറ്റവും രസകരം. അതിലൊന്ന്, ഇന്ന് സുരേന്ദ്രന്റെ മകന്റെ കല്യാണമായിരുന്നു, ആശംസകൾ. കൂടെയുള്ള യൂസഫ് അലിയെ സംഘികൾ നോക്കരുത്, കേട്ടല്ലോ. ഇനി രണ്ടാമത്തേത്, കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണമാണ്. മമ്മൂട്ടി കേരളത്തിലെ അറിയപ്പെടുന്ന എന്നല്ല ഏറ്റവും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തെ പരിചയമുള്ളതുകൊണ്ട് സുരേന്ദ്രജി അദ്ദേഹത്തിനെ കല്യാണം വിളിച്ചു. മമ്മൂക്ക പോയി, കല്യാണത്തിൽ പങ്കെടുത്തു. മോശമൊന്നും പറയാനില്ല, നല്ല കാര്യം. ഇനി ഈ ഫോട്ടോയിൽ മമ്മൂക്കയ്ക്ക് പകരം മോഹൻലാൽ ആയിരുന്നു എന്ന് വിചാരിക്കുക, ദാറ്റ്സ് എ പോസ്റ്റ്. ഇനി അടുത്തത്, പരനാറിയും ചാണകത്തിൽ നിന്നും ജന്മം കൊണ്ടവനുമായ പി സി ജോർജ്, നീ ആരെ തൃപ്തിപ്പെടുത്തുവാനാണ് മുസ്ലിങ്ങളെ തെറിവിളിക്കുകയും അവർക്കെതിരെ നുണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്? കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വർഗീയ രാഷ്ട്രീയം കളിക്കുന്നവരെ അല്ലേ? താൻ അറിഞ്ഞോ സുരേന്ദ്രന്റെ മകന്റെ കല്യാണം? ഉണ്ടാവില്ല, നിന്നെ അറിയിച്ചിട്ടുണ്ടാവില്ല. കാരണം നീ ഒരു സദസ്സിൽ കൂട്ടാൻ കൊള്ളരുതാത്ത പരമനാറിയാണെന്ന് അവർക്കറിയാം. എന്നാൽ നീ ആക്ഷേപിച്ച യൂസഫ് അലി അവിടെ മുഖ്യ അതിഥിയായിരുന്നു. പിന്നെ മമ്മൂട്ടി, ഒരു പിൻകുറിപ്പ് കൂടിയുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിക സംഘപ്രസ്ഥാനത്തിന് സംഭാവന നൽകുന്ന യൂസഫ് അലിയെ മോദി ആക്ഷേപിച്ചാൽ പോലും സംഘം നോക്കി നിൽക്കില്ലെന്ന് മലബാറിൽ നിന്നുള്ള സംഘി ശശിധരൻ പറഞ്ഞു. പിന്നെ പി സി ജോർജ്. ഇനി മറ്റൊരു കമന്റ്, സുരേന്ദ്രന്റെ മകന്റെ കല്യാണം, ആശംസകൾ. പാവം ജോർജിനെ വിളിച്ചില്ലാന്ന് തോന്നുന്നു. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രം മാളുകൾ തുറന്നുകൊണ്ട് മലപ്പുറത്തും കോഴിക്കോടും മാളുകൾ തുറക്കാത്ത ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പണം മാത്രം അടിച്ചു മാറ്റുന്നയാൾ എന്ന് സംഘപരിവാർ ഇന്നലെ വിളിച്ചുകൂവിയ ആ മനുഷ്യനാണ് സുരേന്ദ്രന്റെ മകന്റെ കല്യാണം കൂടാൻ അതിഥിയായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സംഘികൾ യഥാർത്ഥത്തിൽ മലമൂത്ര വിസർജനവും ആഹാരപാനീയങ്ങളും എല്ലാം ഒരേ വായിൽ കൂടിയാണോ സാധിക്കുന്നത്? മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, ഇന്ന് സുരേന്ദ്രന്റെ മകന്റെ കല്യാണമായിരുന്നു, കൂടെയുള്ള യൂസഫ് അലിയെ സംഘികൾ നോക്കരുത്, കേട്ടോ. മറ്റൊരു കമന്റ് വളരെ വ്യത്യസ്തമായി തോന്നി, കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണം, വധുവിന്റെ സ്വർണം ചർച്ചയായില്ല, ആർഭാടം ചർച്ചയായില്ല, കല്യാണം സി പി എം നേതാവിന്റെ വീട്ടിലെ കല്യാണമാണെങ്കിലോ അത് വളരെ വലിയ ചർച്ചയാവും. എന്തായാലും രസകരമായ ഈ കമന്റുകളിൽ ശരിക്കും കെ സുരേന്ദ്രന്റെ മകന്റെ കല്യാണം വൈറലായി എന്നുള്ളതാണ്.